flash dari ekornya, ini dia sutra keteruan. അടുത്ത മലയാളത്തിൻ്റെ ഒരു കോമഡിയിൽ നിന്ന് വില്ലനായിട്ട് മാറാൻ വളരെയേറെ സാധ്യതയുള്ള എൻ്റെ പ്രിയ അനുഗ്രഹ നസീർ ബാദിഷാ അഭിലാഷുള്ള, അതുപോലെ തന്നെ ടെസ്മി ഹാറ്റിപ്പുള്ള ബാക്കിലെ ഡയന, മറ്റ് ഒത്തിരി ഒത്തിരി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നമ്മുടെ പഴയ നാനാ മോഹൻലാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ സ്റ്റീൽ ഫോട്ടോയിലാണ് നൊസ്റ്റാൾജിയ ഫീലിംഗ് കാണുമ്പോൾ. വെള്ളനക്ഷത്ര സിനിമ ആണ് ഈ പ്രസിദ്ധമെന്ന് ഞങ്ങൾക്ക് ഒരു അടുപ്പമുണ്ടാകുന്ന അന്നത്തെ എനിക്കറിയാം പ്രസിദ്ധമായ എനർജറ്റിക് ആണ്, വളരെ എനർജിയുള്ള എനർജറ്റിക് ആയ പ്ലീസിംഗ് ആയ ലൗഫുള്ളായ പ്രസീതയുടെ എല്ലാ വെല്ലുവിളിയും സക്സസ് ആകട്ടെ. ആദ്യം വെല്ലുവിളിച്ച എല്ലാ മംഗളങ്ങളും നേരുന്നു. താങ്ക് യു, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് അങ്ങനെ ഭയങ്കര ഒഫീഷ്യൽ പ്രോഗ്രാമായിട്ട് തോന്നുന്നില്ല, ബിക്കോസ് എല്ലാവരെയും അറിയുന്ന ആൾക്കാരാണ്. സോ ഹാപ്പി ടു ബി ഹിയർ. അതും ഒരുപാട് പേരെ ഞാൻ കുറേ നാളത്ക്ക് ശേഷമാണ് കാണുന്നത്. കമ്പനിയും ചേർത്ത് ടെസ്റ്റ് ചേച്ചി, പിന്നെ ബാലുക്ക പക്കട്ടൻ നസീർ ആര്യ അറ്റ്ലീസ്റ്റ് ഞങ്ങൾ കാണുന്നുണ്ട്. സാധിച്ച ചേച്ചി അങ്ങനെ കുറേ പേരെ കാണാൻ സാധിച്ചില്ലെങ്കിൽ മോഹൻജനൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. പ്രസീത് ചേച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞങ്ങളൊരു വൺ മന്ത് ഒരു യു എസ് ഷോയ്ക്ക് വേണ്ടി പോയിരുന്നു. അപ്പോൾ പ്രസീത് ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ നല്ല ഫണ്ടായിരുന്നെങ്കിലും എന്നേക്കാൾ കൂടുതൽ പ്രസീത് ചേച്ചി ഒരു കോൺസ്റ്റൻ്റ് ടച്ച് വെച്ചിരുന്നത് അമ്മയായിട്ടാണ്. സോ അമ്മയായിട്ട് പ്രസീത് ചേച്ചി മിക്ക സമയത്തും വിളിക്കും, അവർ സംസാരിക്കും, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അവരുടെ ഇടയിൽ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇരിക്കുമ്പോൾ പ്രസീത് ചേച്ചി നമ്മുടെ അടുത്ത് വിളിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഒരു വെഞ്ചർ ഉണ്ട്, ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ വെഞ്ചറിൽ കയറാൻ പോവാണ് പറഞ്ഞിട്ട്. സോ ഹാപ്പി ഫോർ യു പ്രസീത് ചേച്ചി. വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്, നമ്മൾ മൂവീസ് കാണാൻ പറയാം. ബിക്കോസ് കോമഡി ചെയ്യുന്ന ഫീമെയിൽ ആക്ടേഴ്സ് വളരെ കുറവാണ്. സോ പ്രസീത് ചേച്ചി എക്സ്ട്രീംലി ടാലൻറ്റഡ്. കരിയറിലാണെങ്കിലും പുതിയൊരു വെഞ്ചറിലാണെങ്കിലും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഒരു വലിയ സക്സസ് ആവട്ടെ, നല്ല കുറേ മൂവീസ് ചെയ്യട്ടെ. നേരത്തെ അവർ പറയുന്നുണ്ടായിരുന്നു ക്വാളിറ്റി ഒന്നും കോംപ്രമൈസ് ചെയ്ത് നല്ല മൂവീസാണ് അവരുടെ ഇൻറ്റൻഷൻസ്. അത് നടക്കട്ടെ, നല്ല മൂവീസ് ചെയ്യട്ടെ, ബ്ലോക്ക് ബാസ്റ്റേഴ്സ് ഉണ്ടാവട്ടെ. ആർജി അമ്പനിച്ചോസ് എൻ്റെ എല്ലാവിധ ആശംസകളും തീരെ. ഓൾസോ എല്ലാവർക്കും നമസ്കാരം. ഇന്നലെയാണ് പ്രസീത വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, ബാധിത നിർബന്ധമായിട്ടും വരണമെന്ന് പറഞ്ഞു. പ്രസീത വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരാതിരിക്കാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു പരിപാടി. പിന്നെ എല്ലാത്തിനും ഉപരി ഇത് ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും പ്രകടനായ ആൾക്കാരെ തന്നെ, ഇപ്പോൾ വിനയൻ സാറാണെങ്കിലും ഭാവനയാണെങ്കിലും നസീറിക്ക ഒപ്പേട്ടൻ എല്ലാവരും ഇതിനകത്തോട്ട് തിരഞ്ഞെടുത്ത് വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയും ടെലിവിഷൻ ഷോകളിലൂടെയും സിനിമകളിലൂടെയും ചിരിപ്പിച്ച പ്രസീത സീരിയസ് ആയിട്ടൊരു കാര്യമായിട്ട് ഇറങ്ങിയാണ്. മലയാള സിനിമയിലോട്ട് പ്രൊഡക്ഷൻ പരിപാടിയായിട്ട് ഇറങ്ങുകയാണ്. ഞങ്ങളൊക്കെ കുറച്ചാളായിട്ട് ഇറങ്ങി നേരം നിൽക്കുന്ന ആൾക്കാരാണ്. ഏതായാലും പ്രസീതയിലെ ഈ ആർജി അമ്പനിച്ചോറിനെ മലയാള സിനിമയിലോട്ട് ആർദ്രവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എല്ലാവിധ ആശംസകളും വളരെയധികം സന്തോഷവും അഭിമാനമുള്ള ഓർത്താണ്. മലയാള സിനിമ കോവിഡിന് ശേഷം എൻ്റെ തളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പുതിയ വെഞ്ച് തുടങ്ങുന്നു എന്ന് പറയുന്നത് മലയാള സിനിമയെ നയിച്ചു. സിനിമ ജീവനും ജീവിതമായി കൊണ്ടു നടന്ന എന്നെ പോലെയും സിനിമയിൽ ജീവിക്കുന്നവരോ ആളുകൾക്കോ വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ബസീറിക്കും കുടുംബാംഗങ്ങൾക്കും ബസീറിൻ്റെ സുഹൃത്തുക്കൾക്കും ഈ വെഞ്ചിൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകളായിരുന്നു. ഇതൊരു മലയാള സിനിമയിലെ ഒരു വലിയ പക്ഷേ സീരിയസ്ലി ടൈം പോകുന്നത് അറിയില്ല. അതാണ് ദ മാജിക് ഓഫ് സിനിമ. വൺസ് യു ആർ ഇൻ ടു ഇറ്റ് യു ആർ കംപ്ലീറ്റ്ലി എന്താ പറയുക, ഫുള്ളി അതിനായിട്ട് ഇമ്മേഴ്സ്ഡ് ആയിരിക്കുന്നത്. പിന്നെ എൻ്റെ ഇന്ന് ഇവിടെ വന്നിട്ടില്ല ഞാൻ അത് വിശിഷ്ട അതിഥികൾ രണ്ടുപേരും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണ്. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും എനിക്ക് ഒരുപോലെ വേണ്ടപ്പെട്ടതാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്ന് ഇവിടെ ഓരോരുത്തരെയും ക്ഷണിച്ചിട്ടുള്ളത് പേഴ്സണലി ഞാൻ കോൾ ചെയ്ത് ഞാൻ ഓരോരുത്തരെയും ഇന്നതാണ്
എൻ്റെ ചെറിയൊരു സമയത്ത് കുട്ടിയിലാണ് പെട്ടെന്ന് ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു വന്നത്. എന്തായാലും ഞാൻ പെട്ടെന്ന് വിളിക്കുകയും ഞാൻ ആദ്യം വിളിച്ച ബാബുനെയാണ്. ആ ബാബുടെ അമ്മയും ഞാനൊക്കെ ഭയങ്കര ക്ലോസാണ്. അപ്പം ഞമ്മൾ ഇതിലും കാര്യമുണ്ട്, എനിക്ക് ബാബു വരണം. ഫസ്റ്റ് ഞാൻ വന്നേക്കാം, നമുക്കത് പൊളിക്കാം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ വിനയൻ സാറ് ഞാൻ എനിക്ക് എന്താണ് ഏറ്റവും വലിയ സന്തോഷിച്ചത്, ഞാൻ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാനുള്ള സൗഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ മോനെ പ്രസവിക്കുന്ന സമയത്ത്, അതായത് എൻ്റെ പ്രസവമായിട്ടില്ല, ആ സമയത്ത് വിനയൻ സാറ് വെള്ളി നക്ഷത്രം എന്ന പടത്തിന് വേണ്ടി എന്നെ വിളിക്കില്ലേ, വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ പ്രസവിക്കാൻ വേണ്ടി നിൽക്കണം, ഇപ്പം പറ്റില്ല, ഇത് കഴിഞ്ഞിട്ട് സാറ് വേറെ വഴിയൊന്നും വിളിക്കും. അപ്പോൾ അത് പറ്റില്ല പ്രസീത, ഡോ ഡോ അതെനിക്കൊന്നും പറ്റില്ല പ്രസീത, പ്രസവം ഞമ്മക്ക് ഒക്ടോബർ 17 ഡേറ്റ് ആണോ? ഓക്കെ, അത് പ്രശ്നമില്ല. ഇന്നൊരു കാര്യം ചെയ്യും, 56 കഴിഞ്ഞാൽ എൻ്റെ പടം ജോയിൻ ചെയ്യും. എനിക്ക് തോന്നുന്നു എൻ്റെ പ്രസവം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പടം വെള്ളി നക്ഷത്രമാണ് വിശ്വസ സൂപ്പർ ട്യൂപ്പർ. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണ്. ഞാൻ എൻ്റെ ടെലിവിഷൻ ജേർണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ഡയാനയാണ്. സീരിയസ്ലി, ഡയാനയുടെ സിനിമകളൊക്കെ, നമ്മുടെ ലേറ്റസ്റ്റ് പടായ്മുള്ള ഹിറ്റ് ഷോസ് എല്ലാം തന്നെ എനിക്കൊന്ന് ഒരുപാട് വർഷം പല പല പ്രോഗ്രാംസിൻ്റെ ഭാഗമായിട്ട് ഈവൻ ഏഷ്യാനെറ്റായാലും മറ്റെല്ലാ ചാനലിലും എനിക്ക് എന്താ ഒരുപാട് വർഷം വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സിനിമ ജേർണി. ഐ തിങ്ക് മോർ ദാൻ 45 പ്ലസ് ഫിലിംസ് ഐ ഹവ് ഡൺ. ആൻഡ് നൗ ഇസ് ദ മോമെൻറ്റ് ദാറ്റ് വി ആർ എൻട്രിങ് ഇൻ ടു ദിസ് ന്യൂ വെഞ്ചർ, RGM വെഞ്ചേഴ്സ്. ഇപ്പം എൻ്റെ മോനെ പ്രസവിച്ച പോലെ ഞാൻ RGM വെഞ്ചേഴ്സിലും അതുപോലത്തെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. അവനെ പ്രസവിക്കാൻ കുറച്ച് ഈസിയായിരുന്നു, ഇതങ്ങനെയല്ല, ഇതിന് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ എനിക്ക് എല്ലാമായിട്ട് എൻ്റെ ശക്തിയായിട്ട് നിങ്ങളെല്ലാവരും ഉള്ളപ്പോൾ ഇനി എനിക്കെന്ത് പേടി, എനിക്ക് ഇൻഡസ്ട്രി നടന്നിട്ടുള്ള സ്നേഹവും അതുപോലെ പ്രേക്ഷകരെല്ലാവരും പടങ്ങൾ കണ്ടിട്ടായാലും ടെലിവിഷൻ കണ്ടിട്ടായാലും ഒക്കെ തന്നിട്ടുള്ള ആ സ്നേഹം, അതാണ് ആക്ച്വലി പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ സമ്പാദ്യം. ഈ സ്നേഹം മാത്രമാണ് എൻ്റെ ജീവിതത്തിലെ സമ്പാദ്യം. ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ഈ ജേർണി, RGM വെഞ്ചേഴ്സിൻ്റെ ഈ ജേർണിയിൽ ഇതുപോലെ തന്നെ നിങ്ങൾ കൂട്ടായി ഞങ്ങളുടെ ഒപ്പം നിൽക്കണം, നിങ്ങളുടെ ഒപ്പം ഞങ്ങളും. അത് നമുക്ക് ഒരുമിച്ച് ഇനിയൊരു എന്താ പറയുക, ഒരു പുതിയ ചാപ്റ്റർ തന്നെ നമ്മളിവിടെ തുടങ്ങുകയാണ്. ആ ചാപ്റ്ററിലൂടെ നിങ്ങളുടെ ജേർണി, എൻ്റെയും ജേർണി, എല്ലാം ഒരുമിച്ച് നല്ല താളത്തിലും എല്ലാത്തിലും ഒരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. താങ്ക് യു ഫോർ കമ്മിങ് ഇൻ ആൻഡ് താങ്ക്സ് ഫോർ ദ ഹോൾ സപ്പോർട്ട്. ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, പക്ഷെ ഇവിടെ വേറെ ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രസംഗം ചുരുക്കിയേ പറ്റൂ. അതുകൊണ്ട് ഞങ്ങളെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക, എൻകറേജ് ചെയ്യുക. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിങ്ങളുടെ സമയം എടുത്ത് എത്തിച്ചേർന്നതിന് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. ഐ എം സോ താങ്ക്ഫുൾ. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ആൻഡ് താങ്ക്സ് ടു ഗോഡ് ആൻഡ് താങ്ക്സ് ടു മൈ പേരൻസ്, എൻ്റെ അച്ഛൻ അമ്മ മുന്നിരുന്നവർ ഇതൊക്കെ കാണുന്നുണ്ട്. എൻ്റെ ലൈഫിൽ അതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ഒരു നിമിഷമാണ്. ഇതിപ്പോൾ എന്താ പറയുക, നമ്മൾ പറയും പുനഃപിറവി എന്നൊക്കെ പറയണ പോലെ. എന്തായാലും താങ്ക്സ് എ ലോട്ട്. എല്ലാവരും പ്രോഗ്രാമൊക്കെ എൻജോയ് ചെയ്യുക, അത് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇവിടുന്ന് പോവുക. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് കുറേ സ്നാക്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് പോവുക. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ടു ഓൾ. നമസ്കാരം. ചേച്ചിനെ പറ്റി പറയാനാണെങ്കിൽ ശരിക്കും എനിക്ക് ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ആർക്കാണെങ്കിൽ സ്പെഷ്യൽ കാര്യം പറയാനുള്ളത്, ജീവിതത്തിൽ ഞാൻ ഒരാളെ അമ്മായി എന്ന് വിളിച്ചിട്ടില്ല. എനിക്ക് അമ്മായി ഞങ്ങൾ കുറച്ച് തമിഴ് ഫാമിലി ആയതുകൊണ്ട് ഞങ്ങൾക്ക് അമ്മായി എന്ന് വിളിക്കാനുള്ള ഇല്ല, അത്താ ചിറ്റാങ്ങനെയൊക്കെയുള്ളൂ. ഞാൻ ഒരാളെ അമ്മായി എന്ന് വിളിച്ചിട്ടു. ഇന്ന് ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്നോട് സ്നേഹത്തോടെ ആൾക്കാർ വന്നിട്ട് അമ്മായിക്ക് സുഖമല്ലേ, ഭർത്താവിന് സുഖമല്ലേ, ഇതൊക്കെ ചോദിക്കുമ്പോൾ തന്നെ എനിക്കറിയാം ചോദിക്കുന്നത് പ്രസീത ചേച്ചിയെയും അന്വേഷണത്തിനൊക്കെ തന്നെയാണെന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു പേഴ്സണൽ കണക്ഷനാണ് ചേച്ചിയായിട്ടുള്ളത്. പിന്നെ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ഞാൻ എന്നെയും ഒരു കോമഡി ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുകയാണെങ്കിലും എനിക്ക് സ്ക്രിപ്റ്റഡ് കോമഡി മാത്രമേ ചെയ്യാൻ അറിയൂ, അതിൽ ഇവർ ഒന്നും ചെയ്യാൻ അറിയില്ല. പക്ഷെ അതിനെക്കാളും ഒക്കെ മേലെയാണ് ചേച്ചി ചെയ്യുന്നത്. ലൈക്ക് അത്രയും വർഷം മുന്നേ വന്നിട്ട് മിമിക്രി ആർട്ടിസ്റ്റായിട്ട് വരുന്നു, അതുപോലെ പിന്നെ കോമഡി ഇത്രയും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു, അത് ഇത്രയും കൊല്ലം സസ്പെൻഡ് ചെയ്ത് നിർത്തുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസീ ചേച്ചി ആണെങ്കിലും രസത്തെ ആണെങ്കിലും സുഖ ചേച്ചി ആണെങ്കിലും ഒക്കെ എൻ്റെ സൂപ്പർ സീനിയേഴ്സാണ്. നിങ്ങളെ അതിൻ്റെ തണുക്കൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒന്നും എത്തിയിട്ടില്ല. അതിൻ്റെ പാലെടുത്തിരുന്ന ഡയൻ ചേച്ചി, സോ ഇറ്റ്സ് എ വെരി ഹാപ്പി പ്ലേസ് ടുഡേ, ഹാപ്പി മൊമെന്റ്. പിന്നെ RGM വെഞ്ചേഴ്സിന് എൻ്റെ എല്ലാവിധ ആശംസകളും. വലിയ കോൺഫിഡൻസ് ഞാൻ പറയാം, ഞാനും ഒരു സംരംഭകയാണ്, എനിക്കും ഒരു ബിസിനസ് ഉണ്ട്.
ഭയങ്കര ഒരു കോയിൻസിഡൻസ്. ഞാൻ എൻ്റെ കൊച്ചിയിലെ സ്റ്റോർ ഓപ്പൺ ചെയ്തത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി 18-ന് ജനിപ്പിച്ച അതേ ഫീലിംഗ് ആണ്, സെയിം ആണ് എനിക്കും. ഇന്ന് എന്റെ മകളുടെ ബർത്ത്ഡേ പ്ലസ് എന്റെ കാഞ്ചീവരത്തിന്റെ ബർത്ത്ഡേ ആണ്. സോ ഐ എം വെരി ഹാപ്പി യു ആർ ഷെയറിംഗ് ദിസ് ടുഗദർ. ചേച്ചി ഫെബ്രുവരി 18 ഭയങ്കര നല്ല ദിവസമാണ്. അതുകൊണ്ട് ആദ്യം അതുപോലെ അടിപൊളിയായിട്ട് വളർന്ന് വലിയൊരു പ്രസ്ഥാനം ആവട്ടെ. ഐ ജസ്റ്റ് വോണ്ട് ടു വിഷ് ഓൾ ദ ലക്ക് ആൻഡ് ലവ് ടു യു, ടു ദ ഹോൾ ടീം, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ്.